നീ ഇന്നലെ എപ്പോഴാണോ വന്ന് കിടന്നത്? ചേട്ടോ, ഈ പുതിയ പെയിന്റിംഗ് ബ്രഷ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളും ഒന്ന് പരിഗണിച്ചൂടെ? ശരി, ഞാൻ വെച്ചേക്കാം, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആ ശരി ചേട്ടാ. എനിക്ക് പേടിയാവുന്നു. അന്ന് നീ വീട്ടിൽ പോകുന്നതിന് മുന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ നീ മറന്നു. എടി, പിന്നെ നിന്റെ ക്ലാസ്സിലെ രാഹുലില്ലേ, അവൻ ഈയിടെ എന്നെ കാണുമ്പോ ഇച്ചിരി പല്ലളിക്കൽ കൂടുതലാ. മണപ്പിച്ചോണ്ട് അങ്ങനെ എന്റെ പുറകെ വന്ന അടിച്ചവന്റെ മൂക്ക് അലക്കൊന്ന് പറഞ്ഞോണം. ആ അത് നന്നായി. അവനല്ലേ ഇച്ചിരി കൂടുതലാ. നീ എങ്ങോട്ടായി ഓടിപ്പോവുന്നേ? അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂല. വീട്ടിലൊരു പരീക്ഷണം ചെയ്തു വെച്ചിട്ടാ വന്നെ. എന്താകുമോ ദൈവമേ. ഡി പിന്നെ നിനക്ക് എന്റെ കൂടെ റൂമിൽ നിക്കാൻ പറ്റുമോ? അവരൊക്കെ പോയി. എനിക്ക് അമ്മയോട് ചോദിച്ചിട്ട് വേണേ പറയാം. ഡി ഗേറ്റ് അടയ്ക്കണേ. എങ്ങോട്ടാ ഡീ ഓടുന്നെ നീ? ആ വാ മോളെ. ഇത് എങ്ങോട്ടാ അമ്മയെ ഓടി പോകുന്നെ? ഓ, അവള് രാവിലെ പോവാൻ നേരം ഒരു ഗ്ലാസ് രസന വെള്ളത്തിലേ കൂലി വെച്ചിട്ട് പോയതാ. അച്ചേട്ടൻ എന്താ അമ്മേ? അവൻ രാവിലെ എഴുച്ച് എങ്ങോട്ടോ പോയി. എന്തോ പറയാനോ, രണ്ട് മക്കളും ഇങ്ങനെയായി പോയി. ഒന്നിനെ കാണാൻ കൂടി കിട്ടുന്നില്ല, മറ്റേതിനെ കാണാൻ കിട്ടും, ഒരു കാര്യവും. അടുത്ത വർഷം കെട്ടിച്ചുവിടേണ്ട പെണ്ണാ കാണിക്കുന്നത് കണ്ടില്ലേ. അമ്മ, എനിക്കൊരു സഹായം കൂടി ചെയ്യാവോ? ഇവളെ ഒന്ന് കൂട്ടുവിടാവോ? എന്റെ റൂമിലെ ഫ്രണ്ട്സ് ഒക്കെ ഇന്നലെ പോയി. ഇനി അങ്ങോട്ട് പോണോ? മോക്ക് ഇവിടെ നിന്നാ പോരെ. പക്ഷെ അമ്മ, നാളെ എനിക്ക് എക്സാമാ, ബുക്സ് ഒക്കെ അവിടാ. ഓ, എന്നാ സാരമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. എന്റെ മോള് മോളെ കൂട്ടുപിടിച്ചത് വിശ്വസിക്കാമായിരുന്നു, പക്ഷെ ഈ പേടിത്തൊണ്ടിയും കൊണ്ട് പോയിട്ട് നിനക്കെന്താ പ്രയോജനം? എടി, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാവേ. അതിപ്പോ എങ്ങനെ മോനെ അയച്ചുതരുന്നേ? അറിയത്തൂല്ലോന്നാ. മക്കളെ, നിങ്ങൾ കൃത്യസമയത്താ വന്നത്. എനിക്കൊരു സഹായം ചെയ്യാമോ? എന്റെ മോൻ ദുബായിലാ. അവന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ വാട്സപ്പിൽ ഒന്ന് അയച്ചു കൊടുക്കണം. എനിക്കാണെങ്കിൽ കോപ്പൊന്നും അറിയത്തൂല്ല. നിങ്ങൾ ഈ ഫോട്ടോ എന്നെടുത്ത് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. അതൊക്കെ ശരിയാക്കി തരാം. ആദ്യമേ അവിടുത്തെ പിള്ളേർ എവിടെ താക്കോല് വെച്ചെന്ന് പറഞ്ഞായിരുന്നോ? ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. നിങ്ങളെ ഈ ഫോട്ടോ എന്നെടുത്ത് വാട്സപ്പിൽ അയക്കോ. ദാ മക്കളെ, ഇതാരാ ആന്റി? അത് മരിയ. മരിയോ? ഞാനൊരു കാര്യം പറയാം, പക്ഷെ അത് കേട്ട് നിങ്ങൾ പേടിക്കത്തില്ലെങ്കിൽ മാത്രം. എന്നാ പിന്നെ പറയണ്ട ആന്റി, എനിക്ക് രാത്രി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ളതാ. നീ ഒന്ന് ചുമ്മാ അരി. ആന്റി പറ. കോളേജ് ആർട്സ് ഡേ എന്ന് അവിടെ നിൽക്കേണ്ടി വന്നു. ലച്ചുന്റെ അമ്മയുടെ കൂടെ ആയിരുന്നു ഞാൻ നിന്നത്. ആന്റി എന്റെ അമ്മ ഒരുമിച്ചാണോ പഠിച്ചേ? ആ അതെ, ഒരുമിച്ചായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് വാതിലൊരു മുട്ട് കേട്ടു. ഞങ്ങൾ പേടിച്ച് ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോ കണ്ട കാഴ്ച ഇച്ചിരി ഭയപ്പെടുത്തുന്നതായിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. നമ്മൾ നോക്കിയപ്പോ നനഞ്ഞ് കുതിർന്ന് പഴയ ഡിസൈനുള്ളൊരു സാരിയൊക്കെ കൊടുത്ത് ഒരു പെൺകുട്ടി. ഒരു അനുവാദം ചോദിക്കുന്നത് അവൾ റൂമിലേക്ക് പെട്ടെന്ന് കയറി വന്നു. ആർട്സ് ഡേ കാണാൻ വന്നതാണെന്നും നേരെ ഇരുട്ടിയതുകൊണ്ട് പുറത്തു പോകാൻ പറ്റണില്ല, തിരിച്ചു പോകാൻ കഴിയണില്ലാന്നൊക്കെ പറഞ്ഞു. ഒക്കെ കണ്ടപ്പോ പാവം തോന്നിയിട്ട് ഞങ്ങൾ അന്ന് അവിടെ തങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോ ഞങ്ങൾ അവളെ കണ്ടില്ല. കോളേജിലെ പിള്ളേര് പറഞ്ഞിട്ടാ ഞങ്ങൾ അറിയുന്ന. നേരത്തെ ആ റൂമിൽ തൂങ്ങി മരിച്ച മരിയ ആയിരുന്നു അതെന്ന്. പിന്നീട് ഞങ്ങൾ അവളെ ഒരു ദിവസം കണ്ടു, പക്ഷെ ഫോട്ടോ എവിടെ നിന്ന് വന്നു എന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് എന്താ ആന്റി ഉണ്ടായേ? അതൊന്നുമില്ല, പെട്ടെന്ന് പോയിരുന്നു പഠിക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ നേരെ ഒരുപാട് വൈകി. ഇരിക്കേതാ, ഞാൻ വരാം.
ആണോ? അടിപൊളി. ശരി, ഞാൻ വിളിക്കാം. എന്റെ ക്ലാസ്സിലെ കൊച്ചാ എക്സാം മാറ്റിയ കാര്യം പറയാൻ വിളിച്ചതാ. എന്ത്, തലേന്നാണോ എക്സാം മാറ്റുന്നത്? പിന്നെ, നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലേ, ചിലപ്പോ തലേന്നല്ല അന്ന് തന്നെ മാറ്റിയെന്നിരിക്കും. നീ എന്തായാലും ഇവിടെ ഇരിക്കുമല്ലേ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാമേ. എടി, എന്താ പരിപാടി? ഇവിടെ തന്നെ ഇങ്ങനെ ഉറങ്ങിയിരിക്കാനാണോ പ്ലാൻ? നീ ഇവിടെ ഇരിക്കേ. ഇതെവിടുന്നാടി? ദാ, ഞങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് പൊട്ടിക്കാൻ വെച്ചിരുന്നതാ. പിന്നെ ഇങ്ങനൊരു ചാൻസ് കിട്ടിയല്ലോ എന്ന് വെച്ച് പൊട്ടിച്ചതാ. പൊളിച്ചു മോളെ, ഇതുപോലൊരു സാധനം ചേട്ടൻ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നേ, എന്നിട്ടൊരു തുള്ളി പോലും തരാതെ ആ തെണ്ടി മുഴുവനും കുടിച്ചു. വാ, നമുക്ക് ചിയേഴ്സ് അടിക്കാം. ചിയേഴ്സ്. എടിലച്ചു, ഈ സാധനത്തിന് കുറച്ച് ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലാ. ഇത് കുടിച്ചാ നമുക്ക് കുറച്ച് ധൈര്യമൊക്കെ കിട്ടും. നിനക്ക് കിട്ടിയായിരുന്നോ? ഞാനിപ്പോ ഫുൾ ധൈര്യത്തിലാ. നീ പറഞ്ഞോ. ഓ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാ നിന്റെ ധൈര്യമൊക്കെ ഇപ്പൊ പോവും. നീ പറ പറ. അതായത്, 18-ാം നൂറ്റാണ്ടിൽ ആൾക്കാരൊക്കെ ചെയ്തു വരുന്ന ഒരു ആഭിചാര കർമ്മമുണ്ട്. ഒരു മുറിയില് ലൈറ്റ് ഫുൾ ഓഫ് ചെയ്ത് മെഴുകുതിരി കത്തിച്ച് ഒന്നിൽ കൂടുതൽ ആൾക്കാർ കൈ കോർത്ത് പിടിച്ച് കണ്ണടച്ച് ഏകാന്തതയിൽ ആത്മാക്കളെ വിളിച്ചു വരുത്തും. നിനക്കിപ്പോ എന്താ വേണ്ടത്? അത് ചെയ്യണോ? നീ പോയി മെഴുകുതിരി എടുത്തിട്ട് വാ, നമുക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ആത്മാക്കളെ വിളിച്ചു വരുത്തുമ്പോഴേ അവരെ ഓർമ്മപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കൈ വേണം. അതിപ്പോ എന്ത് ചെയ്യും? നീ ഇത് കാര്യമായിട്ട് പറഞ്ഞാണ്. അങ്ങനാണെങ്കിൽ ഒരു സാധനമുണ്ട്, എടുത്തിട്ട് വാ. ഒരു തുള്ളി പോലുമില്ല. ഇത് ഇത് മരിയ 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 മരിയു. ആരുമില്ല, ഇനി ഇവിടെ ഇരിക്കണ്ട.